ഇന്ന് ഓയിൽലെസ് കുക്കിംഗിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേസൻ മിർച്ച് മസാലയാണ്. എങ്ങനെ നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ ഈ ബേസൻ മിർച്ച് മസാല ഉണ്ടാക്കാന്ന് കണ്ടു നോക്കിയാലോ. എടുത്തിരിക്കുന്ന ബേസൻ ആണ് ഇത്, 1.5 സ്പൂൺ ബേസൻ ആണ് ഉള്ളത്. ഇത് നമുക്കൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോവാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ കാരണം നമ്മളിപ്പം ഇത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ, കറിയിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ പച്ചമണം വല്ലാണ്ട് ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ഓയിൽ ഉപയോഗിക്കണം. ഇതിപ്പോൾ ഓയിൽ ലെസ് കുക്കിംഗ് എന്നൊരു കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. പച്ചമണം ഒന്ന് പോയി കിട്ടിയിട്ട് പിന്നെ നമ്മളിതൊന്ന് നമ്മളെ കറിയിലിട്ടാൽ അധികം ഇതുണ്ടാവില്ല, പച്ച ചൊയ ഉണ്ടാവില്ല. പിന്നെ കുക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്ക് അത് നല്ല ടേസ്റ്റിലായിരിക്കും വരിക. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെ, ഇങ്ങനെ ഒലിച്ചു നിൽക്കും ഓയിൽ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഓയിലാകുമ്പോൾ നമുക്കത് എത്രമാത്രം ഇതാവുമെന്ന് പറയാൻ കഴിയില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് ഓയിലിൽ വെച്ചിട്ടുണ്ടാക്കാം, ഓയിലിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതേപോലെ ഓയിൽ ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പറയുക എത്ര നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന്. ഒന്നും കൂടി റോസ്റ്റ് ആവണം, അതിൻ്റെ പച്ചമണം മാറിയിട്ടില്ല. ഞാനിപ്പോൾ എടുക്കുന്നത് ക്യാപ്സിക്കാണ്. നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി ആ വലിയൊരു മുളകുണ്ടല്ലോ, അതാണെങ്കിൽ അതും എടുക്കും ചെയ്യാം. ക്യാപ്സിക്കമാണെങ്കിൽ നമുക്ക് അധികം എരിവും ഉണ്ടാവില്ല, നല്ലതിൽ കഴിക്കും ചെയ്യാം. കാരണം അതിലെ നമ്മളെ കഷ്ണം എന്ന് പറയുന്നത്, നമ്മളെ കറിയിലെ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് ക്യാപ്സിക്കാണ് ഉള്ളത്. അപ്പം ഇത് റോസ്റ്റായി വന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം, ഇത് തുറന്നു നോക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചതച്ച് ഒന്ന് ചെറുതായിട്ട് അരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതാണ്, ചെറിയൊരു ക്യാപ്സിക്കം ആയിരുന്നു. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂണോളം സാദാ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. കാരണം അതിൻ്റെ പച്ചമണം പോവാൻ, മസാലകളുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതായത് കടലമാവ് ബേസൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. തുറന്ന് നോക്കാം. Thank you.
ഇതിലേക്ക് നമുക്ക് ഒരു കാ സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഡ്രൈ മാംഗോ പൗഡറും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേസൻ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബേസൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ടൊമാറ്റോ സോസ് അല്ല തക്കാളി ചേർക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കം ഒക്കെ ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഈ പുളി തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നവർക്ക്. ഇതൊന്ന് കൂടി കുക്കായതിന് ശേഷം ഇത് ചൂടുവെള്ളം തുറന്നു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തുറന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാം. ബേസൻ മിർച്ച് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓയിലില്ലാത്ത കുക്കിംഗ് ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.